Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ് ഹോം അപ്ലയൻസസ് ഷോറൂം പിലാത്തറ പവൻ ഗോൾഡ് ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter, Agastya Power, opposite Kalyan Silks, near bus stand, Payyanur. 7594-88897. Road in Inipputhiyuru Viplavam. ശുദ്ധമായപ്പാൽ ഒരു ജനതയുടെ വിശ്വാസം. ജനതാപ്പാൽ തികച്ചും പുതുമയോടെ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിന് ഐക്യദാർഢ്യവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി മുൻ MLA സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ നയങ്ങൾക്കെതിരെയും കടലിന്റെ മക്കളോട് ക്രൂരത കാണിക്കുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ പിൻവലിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരത്തിന് കെ നാരായണൻ, KK കൃഷ്ണൻ, AV ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കനത്ത മഴയിൽ നടപ്പാലം തകർന്നു. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ തവിടിശ്ശേരിക്കാവ് ഭാഗത്തേക്കുള്ള നടപ്പാലമാണ് തകർന്നത്. മണിക്കൂറുകൾക്കകം നാട്ടുകാർ ചേർന്ന് താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് നടപ്പാലം തകർന്നു വീണത്. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ തവിടിശ്ശേരിയിൽ 12 വാർഡിൽ തവിടിശ്ശേരിക്കാവ് ഭാഗത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന നടപ്പാലമാണ് തകർന്നത്. പാലത്തിന് ഏകദേശം 20 വർഷത്തിലധികം പഴക്കമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാലമാണിത്. പാലം തകർന്നതറിഞ്ഞ് പയ്യന്നൂർ MLA TA മധുസൂദനൻ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മഴ കുറഞ്ഞാലുടൻ പുതിയ പാലം നിർമ്മിക്കാനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പു നൽകി. പാലം തകർന്ന് ഉപയോഗശൂന്യമായതിനാൽ മണിക്കൂറുകൾക്കകം പഞ്ചായത്തംഗം കെ കമലാഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്ന് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. മഴക്ക് പെട്ടെന്ന് ഈ പാലം കാലപ്പഴക്കുള്ള പാലമാണ്. ഇനിയത്തെ മഴയോട് കൂടിയിട്ടാണ് ഈ പാലം വീണിട്ടുള്ളത്. ആ പാലം വീണാട് തന്നെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും നമ്മൾ വാർഡ് മെമ്പർ കമലാഷാട്ടിനെയും അതുപോലെ ലോക്കൽ സെക്രട്ടറി പ്രകാശ് ചാട്ടിനെ അറിയിച്ചു. അവരുടെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്ന് തന്നെ താൽക്കാലിക ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ MLAയോട് ബന്ധപ്പെടുകയും MLA വൈകിട്ടോടുകൂടി വന്നി പാലം സന്ദർശിച്ച് MLAയും അതാണ് സത്യബാലാട്ടൻ, ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി സത്യബാലാടൻ, PV തമ്പാടൻ ഇവരുടെ നേതൃത്വത്തിൽ പാലം സന്ദർശിക്കുകയും എത്രയും പെട്ടെന്ന് വേണ്ടുന്ന നടപടി സ്വീകരിച്ചിട്ട് ചെയ്യാമെന്നുള്ള ഉറപ്പ് വന്നിട്ടാണ് MLAയോട് പോയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ചെറുകുന്ന് താവത്ത് കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മേൽക്കൂര തകർന്നു. പ്രദേശം MVജിൻ MLA സന്ദർശിച്ചു. താവത്തെ കോവപ്രവൻ സുജാതയുടെ വീടിന്റെ മേൽക്കൂരയുടെ ഷീറ്റ് തകർന്നു. പുഴയോര റോഡിലെ ഇന്റർലോക്ക് കമ്പനി, പി ചന്ദ്രന്റെ മത്സ്യഷെഡ് എന്നിവയുടെ മേൽക്കൂര കാറ്റിൽ തകർന്നു വീണു. കൂടാതെ പ്രദേശത്തെ വീട്ടുപറമ്പുകളിലെ മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണു. വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. MVജിൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. അപ്രതീക്ഷിതമായി ഇന്നുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും താവത്ത് ഈ പ്രദേശത്ത് വലിയ നാശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കാറ്റത്ത് തകർന്നു പോകുന്നതിനുണ്ടായി. വീടിനകത്തേക്ക് പൂർണ്ണമായും വെള്ളം കയറി താമസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രദേശത്ത് സന്നദ്ധ വനിതർമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ DYS ഉൾപ്പെടെയുള്ള പ്രവർത്തകർമാർ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
ഇന്ധനവില വർധനവിനെതിരെ ഓട്ടോ തൊഴിലാളികൾ യൂണിയൻ ചീമേനി ഡിവിഷൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ ചീമേനിയിൽ ധർണ നടത്തി. ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിനെതിരെ ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ചീമേനി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനി പോസ്റ്റ് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ഇന്ധനവില വർധനവ് പിൻവലിച്ച് തൊഴിലാളികൾക്ക് ആശ്വാസം നൽകണമെന്നും ക്ഷേമബോർഡിൽ നിന്നും തൊഴിലാളികൾക്ക് 5,000 രൂപ ആശ്വാസ സഹായം നൽകണമെന്നുമാണ് യൂണിയൻ ആവശ്യപ്പെടുന്നതെന്ന് ധർണാസമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഐ എൻ ഡി യു സി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി വി കുഞ്ഞിരാമൻ പറഞ്ഞു. കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 21 തവണയാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഈ രംഗത്തെ തൊഴിലാളികളെയും അതുമൂലമുണ്ടാകുന്ന വിലക്കയറ്റത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെയും ആകമാനം ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ യൂണിയൻ ചീമേനി ഡിവിഷൻ പ്രസിഡന്റ് കരപ്പാത്ത് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാജേന്ദ്രൻ, പി വി സുമിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പെരുമ്പ ഗുഡ്സ് ഡിവിഷന് കീഴിലെ തൊഴിലാളികൾക്ക് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. മുൻ എം എൽ എ സി കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പ ഗുഡ്സ് ഡിവിഷന് കീഴിൽ വരുന്ന 100 തൊഴിലാളികൾക്ക് കൊറോണ കാലത്ത് കൈത്താങ്ങായി പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നതും തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കുന്നു. മുൻ എം എൽ എ സി കൃഷ്ണൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വി കെ ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം രാജീവൻ, എം ബി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാടിയൂട്ടിച്ചാൽ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തെ കുഞ്ഞിരാമൻ പോത്തേരയുടെ വീടിനോട് ചേർന്ന റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ചു. പെരിങ്ങോത്ത് നിന്നും സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിശമന സേന എത്തി തീയണച്ചു. റബ്ബർ പുകപ്പുരയ്ക്ക് തീപിടിച്ച് 2 ക്വിന്റലോളം റബ്ബർ ഷീറ്റ് കത്തി നശിച്ചു. ഏകദേശം 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അഗ്നിശമന സേന അംഗങ്ങളായ ടി കെ സുനിൽകുമാർ, പി പി ലിജു, കെ എം രാജേഷ്, പി രാകേഷ്, അരുൺ കെ നമ്പ്യാർ, കെ സജീവ്, പി സി മാത്യു, എ ഗോപി, സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രശാന്ത് എ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാ വിഭാഗം എത്തിയാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. സെറിനിറ്റി പയ്യന്നൂരിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോവിഡ് കാലത്ത് പകർച്ചവ്യാധികൾ തടയുന്നതിൽ മുന്നണി പോരാളികളായി പ്രവർത്തിച്ച പയ്യന്നൂർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽസ് കോവിഡ് പ്രതിരോധ കിറ്റ് നൽകി. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് കൺസ്യൂമർ ഫെഡ് നീതി മെഡിക്കൽ കോവിഡ് പ്രതിരോധ കിറ്റ് നൽകി. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ പയ്യന്നൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ രജീഷ് കണ്ണോത്ത് അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരി പുത്തലത്ത്, കുനിയിൽ കരുണാകരൻ, മനോജ് കുമാർ എ കെ, ബാലകൃഷ്ണൻ കെ കെ, രാജേഷ് വി കെ, സിനു കുലേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാറ്റിലും മഴയിലും നോർത്ത് തൃക്കരിപ്പൂർ കൊയ്യോങ്കരയിലെ എം വി നാരായണയുടെ വീടിന് മുകളിൽ തെങ്ങ് പൊട്ടിവീണ് നാശനഷ്ടം. ഏകദേശം 500,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധ സേനാനിയായിരുന്ന മരണമടഞ്ഞ എം വി രാമന്റെ ഭാര്യ എം വി നാരായണിയും മക്കളും താമസിച്ചിരുന്ന വീടിന് മുകളിലാണ് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് പൊട്ടിവീണ് തകർന്നത്. അടുക്കള ഭാഗത്ത് ഓടുമേഞ്ഞ മേൽഭാഗവും പൂർണ്ണമായും തകർന്നു. തലനാരിഴയ്ക്കാണ് നാരായണിയും കുടുംബവും രക്ഷപ്പെട്ടത്. തെങ്ങു വീണ സമയത്ത് വീട്ടിൽ നിന്ന് ഇവർ പുറത്തേക്ക് ഓടിയതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായത്. ഏകദേശം 500,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജലത്തെപ്പറ്റി കേഴുമ്പോഴും പൊതുകിണറുകളെ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ചീമേനി സപ്ലൈകോവിന് സമീപത്തെ വലിയ കിണറാണ് ഇത്തരത്തിൽ സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. ഇനിയുള്ള കാലം പൊതുകിണറുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് കരുതുന്നവരാണ് ഏറെയും. കിണറുകൾ സുലഭമല്ലാതിരുന്ന ഒരു കാലത്ത് കുടിവെള്ളത്തിനായി സൃഷ്ടിച്ചവയായിരുന്നു പൊതുകിണറുകൾ. കാലം മാറി നാടും നഗരവും വികസന കുതിപ്പിലേക്കെത്തുകയും കുടിവെള്ള പദ്ധതികൾ വ്യാപകമാവുകയും ചെയ്തതോടെ പൊതുകിണറുകളുടെ പ്രാധാന്യം പതിയെ ഇല്ലാതാവുകയായിരുന്നു. ചീമേനി സപ്ലൈകോയ്ക്ക് അരികിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കാലത്ത് നിരവധി പേർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പൊതുകിണറാണിത്. എന്നാൽ സംരക്ഷിച്ചെടുക്കാവുന്ന ഒരു ജലസ്രോതസ്സായിട്ടും ചിലരുടെ പ്രയത്നം കൊണ്ട് മാലിന്യ കിണറായി മാറിയിരിക്കുകയാണിത്.
മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുമ്പോഴും കിണറിലെ ജലത്തിന്റെ തെളിമ ആരെയും അത്ഭുതപ്പെടുത്തും. ഇത്തരം കിണറുകൾ ശുദ്ധീകരിച്ച് ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും വിധം സംരക്ഷിച്ചാൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന നാളുകളിൽ ഉപകാരപ്പെടും. അതിനായി കയ്യൂർ ചീമേനി പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പ്രമുഖ സോഷ്യലിസ്റ്റും LJD സംസ്ഥാന സെക്രട്ടറിയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്ന പി കോരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. HMS സംസ്ഥാന സെക്രട്ടറി PV തമ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സോഷ്യലിസ്റ്റ് ഗാന്ധികൻ PV രാഘവൻ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ തെക്കുംപാടി JP മന്ദിരത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ VV വിജയൻ അധ്യക്ഷത വഹിച്ചു. M. വിനു, PK പ്രകാശൻ, TV അനിൽകുമാർ, KV വിനു, TV ഓമന, PV തങ്കമണി, ശിവാപി ബാബു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. KPSTA മാടായി ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഗുരുസ്പർശം കുഞ്ഞിമംഗലം ഫാമിലി ഹെൽത്ത് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ചു. KPSTA സംസ്ഥാന കമ്മിറ്റി മെമ്പർ VV പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. KPSTA മാടായി ഉപജില്ലാ പ്രസിഡന്റ് K. റീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KPSTA ജില്ലാ സെക്രട്ടറി V. മണികണ്ഠൻ പദ്ധതിയുടെ വിശദീകരണം നടത്തി സംസാരിച്ചു. കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളും ഫാനുകളും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മംഗള രാജീവൻ ഏറ്റുവാങ്ങി. KPSTA ജില്ലാ കമ്മിറ്റി മെമ്പർ PG മുരളീധരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ AV സന്തോഷ്, HM ഫോറം കൺവീനർ KM സുരേശൻ, സബ് ജില്ലാ കമ്മിറ്റി മെമ്പർ CP സന്ദീപ് ചന്ദ്രൻ, ഉപജില്ലാ സെക്രട്ടറി M. ഷംജിത്ത്, ഉപജില്ലാ ട്രഷറർ N. രാമചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഓൺലൈൻ പഠനത്തിന് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ സ്മാർട്ട് ഫോൺ ചലഞ്ച് പരിപാടിയുടെ ഭാഗമായി പഠന സഹായം. കേളോത്ത് സെൻട്രൽ UP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നൽകുന്ന സഹായം സ്കൂൾ ഹെഡ്മാസ്റ്റർ M. മദ്മാസ്റ്ററെ ഏൽപ്പിച്ചു. നഗരസഭാ കൌൺസിലർ A. രൂപേഷ് സ്മാർട്ട് ഫോൺ ചലഞ്ച് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് KV സ്നേഹജൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ MJ മേരി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി K. ബൈജുലാൽ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി C. സുരേന്ദ്രൻ, വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് K. രാജൻ, CP വിപിൻ ദാസ്, K. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.